നമസ്കാരം. ഇന്നലെ റാന്നി പേങ്ങോട്ട് പാലത്തിൽ, അതായത് തിരുവാഭരണ പാതയായ റാന്നി പേങ്ങോട്ട് പാലത്തിൽ സ്ഫോടക വസ്തു കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം വീണ്ടും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ്. കാര്യം, ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു കണ്ട് 24 മണിക്കൂർ കഴിയുമ്പോഴും പോലീസിൻ്റെ മറുപടി തൃപ്തികരമല്ല എന്നുള്ളതാണ് ഭക്തരെ ഏറെ ആശങ്കയ്ക്ക് ഇടവയ്ക്കുന്നത്. ഇന്നലെ രാവിലെ വെളുപ്പിന് ഓടുകൂടിയാണ് ഈ പറഞ്ഞ റാന്നി പേങ്ങോട്ട് കടവ് പാലത്തിന് സമീപത്തു നിന്നായി 8 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെടുത്തത്. ഇതിന് പോലീസ് നൽകുന്ന ന്യായീകരണം മീൻപിടുത്തക്കാർ ഉപേക്ഷിച്ച ജലാറ്റിൻ സ്റ്റിക്കുകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയതെന്നാണ്. എന്നാൽ ഇതുവഴി ഒഴുകുന്ന ആറിൽ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് മീൻ പിടിക്കുന്നതിന് ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യവുമാണ്. അതുമാത്രമല്ല, മീൻപിടുത്തക്കാരുടെ കയ്യിൽ ഇത്രയധികമൊന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ അവിടെ ഉപേക്ഷിച്ചതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നിഗൂഢത ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് 19-ാം തീയതി ഇന്ന് വൈകുന്നേരം ഗുരുതിയോടുകൂടി ശബരിമലയിൽ ഉത്സവം സമാപിക്കുകയാണ്. നാളെ രാവിലെയാണ് പന്തളത്തേക്കുള്ള തിരുവാഭരണത്തിൻ്റെ തിരിച്ചെഴുന്നള്ളത്ത് ശബരിമലയിൽ നിന്ന് തുടങ്ങുന്നത്. മറ്റന്നാൾ 21-ാം തീയതി രാവിലെയാണ് പേങ്ങോട്ട് കടവ് പാലം വഴി തിരുവാഭരണങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെയെങ്കിൽ 21-ാം തീയതി രാവിലെയാണ് പേങ്ങോട്ട് കടവ് പാലം വഴി തിരുവാഭരണങ്ങൾ പോകുന്നത്. ഈ ഒരു സമയത്ത് സുരക്ഷ ശക്തമാക്കണം എന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ചും തിരുവാഭരണങ്ങൾ തിരിച്ച് എഴുന്നള്ളുന്ന സമയത്ത് അങ്ങോട്ട് പോകുന്നതിൻ്റെ അത്ര ഭക്തജന തിരക്കോ അല്ലെങ്കിൽ ആളുകളുടെ ഒരു പിൻബലമോ ഒന്നും ഉണ്ടാവില്ല. ഇതിനെ അകമ്പടി സേവിക്കുന്ന ജീവനക്കാരും അതുപോലെ തിരുവാഭരണ വാഹക സംഘവും പോലീസുകാരും മാത്രമേ ഉണ്ടാകാറുള്ളൂ. പിന്നെ പ്രാദേശികമായി അതാത് സ്ഥലങ്ങളിലെ ആൾക്കാർ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലീസിൻ്റെ കാര്യത്തിൽ കമാൻഡോ ഫോഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ തിരുവാഭരണങ്ങളുടെ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ അവസരത്തിൽ റാന്നി പേങ്ങോട്ട് കടവ് പാലത്തിൽ നിന്നും ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചും അവിടെ നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയ സാഹചര്യത്തെക്കുറിച്ചും തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രസാദ് കുഴിക്കാല തത്വമയി ന്യൂസിന് വേണ്ടി തയ്യാറാക്കിയ ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. ഇന്നലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ പേങ്ങാട്ട് കടവ് പാലത്തിൻ്റെ ദൃശ്യങ്ങളാണിത്. ഈ തറയിലാണ് തിരികെ വരുന്ന തിരുവാഭരണവും പന്തളത്തേക്ക് പോകുന്ന തിരുവാഭരണവും തിരികെ വരുമ്പോൾ ഈ തറയിലാണ് വെളുപ്പിനെ 4 മണിക്ക് വിശ്രമിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള ഈ നദിയിലാണ് ഇതിനോട് ചേർന്ന നദിയുടെ പാലത്തിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. തിരുവാഭരണം വിശ്രമിക്കാനായിട്ട് കെട്ടിയിട്ടുള്ള തറയാണ് അതിനോട് ചേർന്നുള്ളതാണ് പേങ്ങാട്ട് കടവ് പാലം. ഈ പേങ്ങാട്ടുകടവ് പാലം വരുന്നതിന് മുമ്പ് ഈ കാണുന്ന വഴിയാണ് തിരുവാഭരണം കടന്നു പോകുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഇത് നദിയിലേക്ക് ഇറങ്ങി താൽക്കാലികമായ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൽ കൂടെയാണ് മറുകര കയറി വടശ്ശേരിക്കരയിൽ എത്തിയിരുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്താണ് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ നിവേദനത്തിൻ്റെ പേരിലാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടത്. ഈ താഴെ കൂടെ ഉള്ളത് പഴയ വഴിയാണ്, മുകളിലുള്ളതാണ് പുതിയ പേങ്ങാട്ടുകുടവ് പാലം. തിരുവാഭരണം ഈ സ്ഥലത്ത് എത്തിയിട്ട് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി നദിയിലെത്തിയിട്ടാണ് മറുകരയിലുള്ള സ്റ്റെപ്പ് വഴി തിരുവാഭരണം വടശ്ശേരിക്കരയിൽ എത്തിയിരുന്നത്. ഇവിടെയാണ് വീതി കുറവാണെങ്കിലും ഈ റോഡിൻ്റെ തിരുവാഭരണം കടന്നു പോകുന്നതിന് വേണ്ടിയാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പാലത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതും ഉദ്ഘാടനം ചെയ്തതും. ഈ നദിയിലാണ് പോലീസ് പറയുന്ന ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ സ്ഫോടനം നടത്താൻ മീൻ പിടിക്കാനായിട്ട് ഉപയോഗിച്ചതാണ് ഇവിടെ കണ്ട സ്ഫോടക വസ്തുക്കൾ എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ഈ പാലത്തിൻ്റെ ഇതിൻ്റെ അടിയിലാണ് ഈ സ്റ്റിക്കുകൾ, ജലാസ്റ്റിങ് സ്റ്റിക്കുകൾ ഇതിൻ്റെ അടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതൊരു ചാക്കിനകത്താണ് സൂക്ഷിച്ചിരുന്നത്. 8 സ്റ്റിക്കുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മീൻ പിടിക്കാൻ വരുന്ന ആളുകൾക്ക് എന്തായാലും ഈ 8 സ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ യാതൊരു സാധ്യതയുമില്ല.
തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രസാദ് കുഴിക്കാലയാണ് തത്വമയിക്ക് വേണ്ടി ഈ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ പാലത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു തറയിലാണ് തിരുവാഭരണങ്ങൾ ഇറക്കി വയ്ക്കുന്നത്. അവിടെ കുറച്ച് നേരത്തെ വിശ്രമമുണ്ട്. അത് കഴിഞ്ഞ് ഈ പാലം വഴിയാണ് കടന്നു പോകേണ്ടത്. പൊതുവേ വെളുപ്പാങ്കാലം 4 മണി സമയത്താണ് ഇതുവഴി കടന്നു പോകുന്നത്. പൊതുവേ ആൾത്തിരക്ക് കുറഞ്ഞ ഒരു സമയം കൂടിയാണ്. എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത ആരെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ തിരുവാഭരണങ്ങളിലെ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ഇടപെടൽ ഉണ്ടാകണം. അത് ഈ പറയുന്ന ഒരു ആശങ്കയ്ക്ക് ഇടവയ്ക്കാത്ത രീതിയിൽ അത് നീക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണെന്നും ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയും അതുപോലെ ഹൈന്ദവ സംഘടനകളുമൊക്കെ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ശബരിമലയിൽ ഗുരുതിയോടുകൂടി മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് സമാപനമാകും. തുടർന്ന് നാളെയാണ് തിരുവാഭരണങ്ങൾ മടക്കയാത്ര ആരംഭിക്കുന്നത്. ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ തിരുവാഭരണത്തിനാവശ്യമായ സുരക്ഷ ഒരുക്കാൻ അവർ സന്നദ്ധരാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ സുരക്ഷ ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സമയം നമുക്ക് അറിയാൻ കഴിയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.